എല്ലാവർക്കും വിന്നോസ് വ്ളോഗിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നിപ്പോ വന്നിട്ടുള്ളത് ഒരു ചലഞ്ചുമായിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ചലഞ്ചിന്റെ കൂടെ എന്താ നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ടുള്ളത് അന്നയാണ്. അപ്പൊ നമുക്ക് അന്നനെ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ചലഞ്ചിനുള്ള കാര്യങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ണ് കെട്ടും, എന്നിട്ട് യെസ് സാർ ഞോ എന്ന് ചോദിക്കും. നമ്മൾ യെസ് ആണ് പറയുന്നുണ്ടെങ്കിൽ മിഠായി ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും, അല്ലാന്നാലും എന്റെ പണിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം. ചലഞ്ചിനുള്ള സാധനങ്ങൾ മുട്ട, ഓക്കെ, അതുപോലെ തന്നെ സവനപ്പ്, പിന്നെ ഉപ്പ്, മൈദ, മഞ്ച്, മെൻറ്റോസ് മിഠായി, മഞ്ച് മിഠായിയും, പാർലേജി ബിസ്ക്കറ്റ്, ജ്യൂസ്, അതുപോലെ തന്നെ വെള്ളം, ചെറുനാരങ്ങ, പിന്നെ രാഗി, ഊർക്കാപ്പുളി, പുളി, മുളക് പൊടി, ചായപ്പൊടി. ഇപ്പം നമുക്ക് വീടിലോട്ട് കിടക്കാം. ഞാൻ കണ്ണെട്ടാൻ പോവാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ജ്യൂസ് കിട്ടി. യെസ് അന്നോ, യെസ്. അപ്പൊ ഗൈസ് നമ്മൾക്ക് ചെറിയ പണി കിട്ടിയിട്ടോ? നല്ല പണിയാണ്. യെസ് അന്നോ, യെസ്. യെസ് അന്നോ, യെസ്. അപ്പൊ ഗൈസ് ഞാൻ ഏതായാലും പെട്ടു. നല്ല ഫ്ലക്കുണ്ട്. അഞ്ഞോ, യെസ്. അത് ഫുള്ള് ചമച്ചേ. ഇത് കുരിയൊക്കെ കഴിഞ്ഞാട്ടെ. അതാ അടി കിട്ടെ. അഞ്ഞോ, യെസ്. സവനപ്പം നമ്മൾ കുടിച്ച് മുഴുവൻ കഴിച്ചില്ല. അഞ്ഞോ, യെസ്. അഞ്ഞോ, യെസ്. മുളക് പൊടി,
തിന്നേ ആ പുള്ളും തിന്നണം അയിലും തിന്നണം തിന്നു തിന്നെ പറ്റില്ല ഇനി കോലാക്കി അന്നൊക്കെ ഇട്ട് നമുക്ക് നല്ല കൊടുക്കട്ടാ അന്നെ കണ്ണ് കെട്ടാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന അന്നക്കാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഉപ്പ് അറിഞ്ഞോ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട സാധനം മുളകല്ല ചായപ്പൊടി കാണോ എന്താ മുളക് എന്താണ് മുളക് പൊടി ിലാക്കി അന്നക്ക് വേറൊരു പ്രാങ്ക് ഞാൻ കൊടുക്കൂട്ടോ എന്നെ തലയിൽ നന്നായിട്ട് മുട്ട ഓള് ജയിച്ചു പോയും ചെയ്ത് അപ്പൊ നമ്മൾ അന്ന വിന്നറായി ഏതായാലും നമുക്ക് എന്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാ ഓക്കെ ബൈ അസ്സലാമു അലൈക്കും നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ടേ അങ്ങ് പറഞ്ഞെടുക്കാൻ മനസ്സിലാവും.
മനസ്സിലാവും അങ്ങനെ പറഞ്ഞു.